കെ അനന്തഗോപൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകും. അനന്തഗോപന്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സിപിഎം നിർദ്ദേശിച്ചു. സിപിഎം സംസ്ഥാന സമിതി അംഗമായ അനന്തഗോപൻ പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറിയാണ്. വിവി അരുൺ ചേർന്നു. അരുൺ, എന്താണ് പുതിയ നിയമനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ളത്? വിവരങ്ങൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പ്രസിഡന്റ് എൻ വാസുവിന്റെയും അംഗം കെ രവിയുടെയും കാലാവധി നാളെ അവസാനിക്കും. ഈ സാഹചര്യത്തിലാണ് സിപിഎമ്മും സിപിഐയും തങ്ങളുടെ നോമിനികളെ തീരുമാനിച്ചത്. നേരത്തെ എൻ വാസു തുടരണമെന്ന അഭിപ്രായം സിപിഎം നേതൃത്വത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിന് നിയമ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് എൻ വാസുവിനെ ഒഴിവാക്കി പകരം സിപിഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ അഡ്വക്കേറ്റ് അനന്തഗോപനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തീരുമാനിക്കുന്നത്. പത്തനംതിട്ട സിപിഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ മുൻ സെക്രട്ടറി കൂടിയാണ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ. അദ്ദേഹത്തെ സിപിഎം ഈ സ്ഥാനത്തേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്യും. കഴിഞ്ഞ നിയമസഭയിലെ ഹിന്ദു എംഎൽഎമാരാണ് പ്രസിഡന്റെ മറ്റും തിരഞ്ഞെടുക്കേണ്ടത്. സ്വാഭാവികമായും ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് എളുപ്പമായിരിക്കും. ഏതായാലും ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റും പുതിയ അംഗവും നേരത്തെ എൻവാസു തുടരുമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് പോകാതിരുന്നത്? എൻവാസു തുടരാൻ തന്നെയായിരുന്നു സിപിഎമ്മിന്റെ ആലോചനയും തീരുമാനവും. പക്ഷെ അതിന് ചില സാങ്കേതിക നിയമ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായും അതിൽ ഒരു തവണയിൽ കൂടുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം തുടരണമെങ്കിൽ നിയമ ഭേദഗതി വേണം. അതിനുള്ള സമയമില്ല. നിയമസഭാ ശബരിമല സീസൺ ആരംഭിക്കാറായി. അതുകൊണ്ട് തന്നെ തീർത്ഥാടന കാലം ആരംഭിക്കാറ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നടപടിയിൽ കടക്കാൻ സർക്കാർ തീരുമാനിക്കുക. അതിന്റെ ഭാഗമായി കൂടിയാണ് എൻ വാസുവിന് അവസരം വീണ്ടും ഒരു അവസരം കൂടി നൽകാതെ അനന്തഗോപൻ എന്ന പേരിലേക്ക് സിപിഎം സർക്കാരും എത്തിച്ചേർന്നത്. ശരി, നന്ദി അരുൺ.